നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ആറാം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തിരണ്ടാം തീയതി ഇത് ശനിയാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രം ശനിയാഴ്ച നക്ഷത്രം ശുഭനക്ഷത്രമാണ് പുണർദ്ദനക്ഷത്രമെങ്കിലും ആഴ്ച അത്ര കണ്ട് നല്ല ആഴ്ച അല്ല ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ശനി എന്ന് പറയുമ്പോൾ ശനിയെ വിളിക്കുന്നത് തന്നെ എന്നാണ് എന്താണ് മന്ദൻ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി അപ്പോൾ ശനിയിലെല്ലാ കാര്യങ്ങളും പതുക്കേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് ശനിയെ എല്ലാവരും ഭയക്കുന്നതിൻ്റെ കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ശനി സമയത്തിന് നടത്തി തരാതെ വരും അപ്പോൾ ശനിയാഴ്ച ആണെന്ന് അപ്പോൾ ശനിയാഴ്ച നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥയോ വളരെ മോശപ്രദമായ അവസ്ഥയ്ക്കിടവരും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാവും ശാരീരിക വൈഷമ്യം അനുഭവിക്കാനിടവരും രോഗായു ദുരിതങ്ങളെ കൊടുക്കും മനസ്സമാധാനം കുറയും പിന്നെ കാര്യങ്ങൾക്കെല്ലാം തടസ്സം നേരിടും ഭൂരി കാര്യങ്ങളും അത്ര കണ്ട് ഭംഗിയായി പോകത്തില്ല ഇതൊക്കെയാണ് ശനിയാഴ്ച ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് എന്തു ചെയ്യണം ശനിയെ എത്രത്തോളം പ്രീതിപ്പെടുത്തി എടുക്കാമോ അത്രയും പ്രീതിപ്പെടുത്തണം പ്രധാനമായിട്ട് ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം ശനി വ്രതം നോക്കണം ശനിയാഴ്ച പറ്റുന്ന ശനിയാഴ്ചകളിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം ഒരു ശനീശ്വര യന്ത്രം ധനനഷ്ടം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് നിങ്ങൾ ത്യാഗരക്ഷ ധരിച്ചൊള്ളണം ഇതൊക്കെ ചെയ്തു പോയാൽ ശനിയുടെ ബാ ദോഷം ബാധിക്കാതെ നമുക്ക് പുരോഗതിക്കും തടസ്സവും മാറി സാമ്പത്തിക പുരോഗതിക്കും ഇടവരുത്തും അതേപോലെ തന്നെ ഇന്ന് നമുക്ക് മൊത്തത്തിൽ നല്ലൊരു ദിവസമല്ല തടസ്സവും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് യാത്ര തിരിക്കുമ്പോൾ രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം ഇന്ന് രാഹു സമയം വരുന്നത് തന്നെ ഒമ്പത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മൾ കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒമ്പത് പത്തര ഒമ്പത് മണി മുതൽ പത്തര വരെ എന്നാണ് പക്ഷേ ഒമ്പത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് രാഹു കാലം ആരംഭിക്കേ ഉള്ളൂ മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് ഇപ്പോൾ രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ശുഭകാര്യങ്ങൾക്കൊന്നും അനുകൂലപ്രദമായിട്ടുള്ളതല്ല രഹുകാല സമയം അപ്പോൾ അതിനെ വളരെ ശത്തിച്ച് കൊണ്ടുപോകണം ആ സമയത്ത് ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയത്ത് നമുക്ക് നെഗറ്റീവ് ദോഷം മാറി നിൽക്കുന്ന സമയമാണ് അഭിജിത്ത് അഭിജിത്തെന്ന് പറഞ്ഞ നക്ഷത്രത്തിൻ്റെ പിരീഡാണ് എല്ലാ ദിവസവും ഉണ്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം നാൽപ്പത്തെട്ടല്ല നാൽപ്പത്തി നാല് മിനിറ്റ് നേരം ഇടയ്ക്കൊരു നാല് മിനിറ്റ് ഒഴിവായി പോകും എങ്കിലും ജാതക പ്രകാരം നമുക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ട രണ്ട് പേര് ഗുളികനും യമകണ്ഠനുമാണ് ഇന്ന് ഗുളികകാല സമയം വരുന്നത് ആറ് മണി പന്ത്രണ്ട് മിനിറ്റ് തൊട്ട് ഏഴ് നാൽപ്പത്തി വരെയും യമഖണ്ഠകാല സമയം വരുന്നത് രണ്ട് നാല് തൊട്ട് മൂന്ന് അമ്പത്തെട്ട് വരെയും യമഖണ്ഠകാല സമയമുണ്ട് അപ്പോൾ ഈ രണ്ട് സമയങ്ങളും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് പലതരത്തിലുള്ള തരത്തിലുള്ള വിഷമാവസ്ഥകളുണ്ടാകുന്ന സമയമാണ് ഈ യമഖണ്ഠകാല സമയം അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിനും നമ്മൾ തിരിക്കുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം ശനിക്ക് നീലയോ കറുത്തയോ വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും ഇപ്പോൾ നീല വസ്ത്രമോ അല്ലെങ്കിൽ കറുത്ത വസ്ത്രമോ നമ്മൾ വസ്ത്രധാരണത്തിൽ വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക ഇപ്പോൾ ഷർട്ട് എന്ത് ഷർട്ടായാലും പാൻറ്റെങ്കിലും നീല കളറോ കറുത്ത കളറോ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ കോട്ടോ എന്തെങ്കിലും നീല കളറിലോ കറുത്ത കളറിലോ ഉള്ളത് ധരിക്കുന്നത് ഈ ശനിയുടെ നെഗറ്റീവ് ഭാവം മാറാനും ശനി നമുക്ക് അനുകൂലപ്രദമായി തീരാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം